എവിടെ ഇരുന്ന മിച്ചർ അവിടെ? അതവുമായിട്ട് ഒന്നും തീർത്തില്ലേ? എടാ വിശക്കണില്ലേ? ഒമ്പതരയായി. അതിൻ്റെ അതിനിവിടെ ഒന്നുമില്ലല്ലോ. വാ പുറത്തു വാ. എടാ എന്തേലും ആകിനി വാടക മാത്രമേ ഉള്ളൂ. വാ. വേഗം വാട്ടാടാ. ആ എടാ മറ്റേ അർജുൻ കൊണ്ടുപോയി ഷർട്ട് കൊണ്ടുവന്നാ. ദാദാവൻ തന്നു, വണ്ടിയിൽ കിടക്കുന്നുണ്ട്. എനിക്കൊന്ന് ആവശ്യമുണ്ടായിരുന്നു. രണ്ടു ദിവസമായിട്ട് വയ്യാത്തോണ്ട് കൈ പൈസയൊന്നുമില്ല, അതുകൊണ്ട് വേറെ വർത്താനൊന്നുമില്ല. പൈസ ഉണ്ടെങ്കിൽ സ്ഥലം പറ. ചേട്ടാ ഇവിടെ ഇവിടെ ഇതൊന്ന് കഴിക്കാൻ തൊട്ടൊക്കെയുള്ള ചിക്കനുണ്ട്, ബീഫുണ്ട്, പൊറോട്ട ഉണ്ട്, പിന്നെ അപ്പമുണ്ട്. എന്ത് വേണം? എന്താ വേണ്ടേ? എനിക്കൊരു പൊറോട്ടയും കാട ഫ്രൈയും. പൊറോട്ട? അവന് പൊറോട്ടയും കാട ഫ്രൈയും. അവന് രണ്ട് പൊറോട്ടയും ചില്ലി ചിക്കനും. ശരി. എത്രയായി ചേട്ടാ? 450. എന്താടാ എന്താ സീൻ? എടാ നീ ഇങ്ങോട്ട് വന്നേ. എന്തൊരു ഇതാ 250 രൂപയുള്ളല്ലേ. ആ ബെസ്റ്റ് ആദ്യത്തെ പൈസ. പിള്ളേരുടെ ബാക്കിയും കൂടെ എടുത്ത്. അറിയില്ല. എന്ത് പണിയട കാണിച്ചവന്മാര്. നീ താക്കോല് പിടിച്ചേ, വണ്ടിയിൽ അർജുൻ തന്ന ഷർട്ട് ഇരിപ്പില്ല, എടുത്തിട്ട്. എടാ എഴുസ്, എടാ താളം, എടാ നിക്കണ അവിടെ. എടാ നീ എരിച്ചൊന്ന് വേഗം വാടാ. പിടിക്കണവനെ വിടല്ലേ. അവൻ എവിടെയാന്ന് വെച്ചിട്ട് നോക്കണേ. ഞാൻ കണ്ടപ്പോ അവൻ ഇങ്ങോട്ടോ ഓടിക്കേറിയത്. ഓ എവിടെയെങ്കിലും തന്നെ കാണും. എന്തായാലും വിടല്ലോ. എടാ കള്ള പേഴ്സ് എന്തിനാണ് എന്റെ പേഴ്സ് എടുത്തേ? മാറിക്കോടല്ലേ ചോദിച്ചേ, എന്തിനാ പേഴ്സ് എടുത്തേന്ന്? അശ്വനെ നോക്കി. എന്റെ അമ്മയാ വിശന്നിട്ടാണ് ഞാൻ പേഴ്സ് എടുത്തത്. രണ്ടു ദിവസമായി അമ്മ പണിക്ക് പോയിട്ട് രാത്രി വരുമ്പോ ഫുഡ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്.
അമ്മയെ കണ്ടതല്ലേ, പിന്നെന്താ വരാതിരുന്ന അങ്ങോട്ട്? അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടാ പോയെ. ആ ചേട്ടൻ എങ്ങോട്ടാ പോന്നേ? ആ ചേട്ടൻ വരും, ബാ ഞാൻ ചോദിക്കട്ടെ. നിന്റെ അമ്മ എവിടെയാ പോയെന്ന് നിനക്കറിയില്ലേ? ചേച്ചി. ചേച്ചിയോ? അങ്ങനെയല്ലല്ലോ നേരത്തെ വിളിച്ചത്. സോറി. വീട്ടിലുള്ള വയറുകൾ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെപ്പോലെയുള്ളവർ ഈ തൊഴിലിന് ഇറങ്ങണത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിച്ച മറ്റേന് മാത്രമൊന്നല്ല. പിന്നെ സോറി, അത് ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്ക് ദഹിക്കാത്ത വാക്കാം. പോട്ടെ മക്കളെ.